മുള്ളാണേ മുള്ളാണേ അതുട്ടാ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ബാ കൈ മുള്ളല്ല മുള്ളാണ് അതുട്ടാ അമ്മയും മോനും കൂടെയാണോ നല്ല കറുത്ത മുത്ത് പോലെ നിൽക്കുന്നു അല്ലേ നല്ല ഭംഗിയേ അല്ല അപ്പുക്കുട്ടാ ബ്ലാക്ക്ബെറി കണ്ടോടാ ഓ ഇത് നല്ല പഴുത്ത കേട്ടോ കൈ പോലെ മോനെ അതുട്ടാ അതുട്ടാ കൈ പോലെ ഷൈനി ഷൈനി അല്ലേ മോനാ ഷൈനി ബ്ലാക്ക്ബെറി കൈ പോലെ അതുട്ടാ ഷൈനി ദേ ആർ ഷൈനി ബ്ലാക്ക്ബെറി വൈൻ്റെ പ്രിപ്പറേഷനിലാണ് ഇത് നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടും അയർലൻഡിൽ ഇത് വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെറിയാണ് ഇത് നമുക്ക് ഇങ്ങനെ ലേശം ഞെക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു റെഡ് കളറിൽ കണ്ട ഒരു ഫ്ലൂയിഡ് ഒക്കെ നിന്ന് വരുന്നുണ്ട് ഇത് വളരെ ഡെലീഷ്യസും ന്യൂട്രീഷ്യസും ആണ് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഞങ്ങളിപ്പോൾ നടക്കുന്ന വഴിയിൽ പറിച്ചാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഏകദേശം ഒരു 750 ഗ്രാംസിന് മേലെ ഉണ്ട് നിയർലി 1 kg അടുത്ത് നമുക്ക് ബെറി കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് പിന്നെ അത് കൂടാതെ നമുക്ക് ഞാൻ ഇതിനു വേണ്ടി കരുതിയിരിക്കുന്ന ഏകദേശം ഒരു 250 to 300 ഗ്രാംസോളം പഞ്ചസാര പിന്നെ ഒരു ഈസ്റ്റ് ഞാൻ ഏകദേശം ഒരു 7 grams ആണ് ഇത് എനിക്ക് ഡ്രൈ ഈസ്റ്റ് ആയിരുന്നു എൻ്റെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ലൈറ്റ് നമുക്കറിയാലോ ഈ ലൂക്വം വാട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് ഒരു 1/2 glass വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് ലേശം ഒരു ഒരു 1/2 spoonോളം പഞ്ചസാര ഇട്ടൊന്ന് 5 minutes വെച്ചതാണ് ഇപ്പോൾ ഇത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കണ്ടോ ഇതായി വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നു ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിനെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു 2 grams ഞാൻ എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പിന്നെ അത് കൂടാതെ എൻ്റെ ഈ 2 jars ഉള്ളത് അതുകൊണ്ട് ഈ വലിയ ജാർ ഏകദേശം 2 liters പറ്റും ഇതൊരു 1 liter പറ്റും പക്ഷേ ഇതിൽ നമുക്കൊരു 3/4 നമുക്ക് പറ്റത്തുള്ളൂ ഫില്ല് ചെയ്യാൻ കാരണം ബാക്കി അത്ര ഒരു എയർ നമ്മൾ കീപ്പ് ചെയ്യണം നമുക്ക് ഇതൊരു കംപ്ലീറ്റ് ഒരു ഫെർമെൻറ്റേഷൻ എത്താൻ വേണ്ടി അപ്പം ഞാനിത് 2 പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ സമയം കളയുന്നില്ല ബെറി ഞാൻ ആദ്യം 2 വിടുകയാണ് ഞാനിത് പല പ്രാവശ്യം കഴുകിയ ബെറിയാണ് കാരണം നമുക്കിപ്പോൾ ഇവിടെയാണെങ്കിലും പല ഇപ്പോൾ എലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ പറിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ അത് പറഞ്ഞത് വളരെ നന്നായിട്ട് നിങ്ങൾ കഴുകുക ഇവിടെയുള്ളവർ ഇത് ജാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ജാമിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ശ്രമിച്ചു നോക്കുന്നത് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മളധികം അധികം ഇത് വെക്കാൻ കൂട്ടി വെക്കുന്ന വീര്യമാക്കുന്ന ഒരു ടൈപ്പിലേക്കൊന്നും എത്തിക്കുന്നില്ല അതുതന്നെ ഡിവൈഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ബെറി ഇതിനേക്ക് ഇട്ടു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്നൊരു ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്യാണ് കാരണം ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും ഇറങ്ങല്ല ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ആയിക്കോട്ടെ ഇതിനകത്ത് ജ്യൂസൊക്കെ പെട്ടെന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ട് ജാറിലെയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ കണ്ടോ ഒരു ക്രഷിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഫുൾ ജ്യൂസ് ഇങ്ങനെ വന്നു നമുക്കൊരു ഇതിൻ്റെ ഒരു ബ്ലഡിൻ്റെ കളറിലൊരു ജ്യൂസാണ് വന്നേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഷുഗർ ഇടുകയാണ് ഞാൻ രണ്ടും ഷുഗറും ഞാനിങ്ങനെ തന്നെ ഭാഗിച്ച് തന്നെ ഇടാൻ പോവാണ് കൂടുതൽ ഇതിലേക്കും കുറച്ചതിലേക്കും ഷുഗർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് രണ്ടിലും ഇനിയിപ്പോൾ ഈ ഷുഗർ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നു പിന്നെ ഇത് കൂടാതെ ഇതിനകത്തേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആഡ് ചെയ്യാം ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് ഈസ്റ്റ് ഞാൻ ഇത് കണക്ക് ഡിവൈഡ് ചെയ്യുക ഏകദേശം ഒരു
എന്താ പറയുന്നത് ഒരു ഹാഫ് ഹാഫിന് മേലെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ഉള്ളതിൽ ഈസ്റ്റ് എൻ്റെ ഈസ്റ്റ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ്സിന് മേലെയായി. ഇപ്പം ഇത്രയും ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ബാക്കി ഞാൻ ഇതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു. കാരണം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഗ്രാനുലേറ്റഡ് ഷുഗറാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുമായിട്ട് നന്നായിട്ട് എന്താ പറയുന്നത് മിക്സായി അലിഞ്ഞു വരണം. ഇനി നമുക്ക് ഏകദേശം ഇത്രയും ബ്ലാക്ക് ബെറിക്ക് നമുക്കൊരു 3 ലിറ്ററോളം പറ്റും. 3 ലിറ്ററോളം നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. ഞാൻ ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഒരു നല്ല ചൂടുവെള്ളമാണ്. കാരണം ഇത് തിളച്ച ഒരു 10 മിനിറ്റിന് ശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞ വെള്ളമാണിത്. അപ്പം അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും ഒരുപാടില്ല. തന്നെ അപ്പോൾ ഈ പൊള്ളുന്ന വണക്കത്തുള്ള ചൂടില്ല. ഒരു 250 നമ്മൾ ജാറിലേക്ക് ഒഴിക്കുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ജാറിലേക്ക് നമുക്ക് 3 ലിറ്റർ വരെ ഒഴിക്കാൻ പറ്റും ഇത്രയും പെറുക്ക്. 500 750 ഏകദേശം ഇത്ര പറ്റുള്ളൂ. ഇപ്പം ഇത്ര സ്പേസ് എങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരു 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഒഴിക്കാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്രയും സ്പേസ് എനിക്ക് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫെർമെൻറ്റേഷൻ ശരിക്കും നടക്കില്ല. അപ്പം അല്പം ഇട്ടിട്ട്, കാരണം ഈസ്റ്റ് അല്ലേ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതിന് ആവശ്യത്തിന് ഇത് വേണം, വായുവൊക്കെ കിട്ടണമല്ലോ. എയറിൻ്റെ ഒരു സർക്കുലേഷൻ ആവശ്യമുണ്ട്, എയറിൻ്റെ ഒരു പ്രസൻസ് ആവശ്യമുണ്ട്. സർക്കുലേഷൻ അല്ല, ഒരു പ്രസൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ വെച്ചിരിക്കുകയാണ് ഈ ജാറിൽ. അപ്പം ഇത് നമുക്ക് ഏകദേശം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് ഉറപ്പിക്കാം. നമുക്കിവിടെ കയ്യിലൊക്കെ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ജസ്റ്റ് അങ്ങനെ ഒരു ലൈറ്റ് ലൂക്ക് വാം വാട്ടർ എൻ്റെ ഒരു ആ ഒരു ഇതേ ഉള്ളൂ. ആ ഒരു ചൂടേ നമുക്ക് രണ്ടിലും ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇത്ര ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് കറുവപ്പട്ട. അത് ഞാനൊരു ഇപ്പം ഇതിലേക്കും മോർ ദാൻ ഹാഫ് ഇതിലേക്ക് ഇടുവാണ്. പിന്നെ എനിക്ക് വേണ്ടത് 2 ഗ്രാമ്പു ഞാൻ ഇതിലിടുന്നു. ഇനി 1 ഗ്രാമ്പു ഞാൻ ഇതിലിടുന്നു. ഓക്കെ, ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നന്നായിട്ട് നമ്മൾ ചേർക്കേണ്ട സാധനം എന്താ പറയുക ഐറ്റംസ് എല്ലാം ചേർന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇത് അടച്ചു വെക്കും. എന്നിട്ട് ഇളക്കി അപ്പം ആ ഷുഗറെല്ലാം നല്ല ലയിച്ച് തീർന്നിട്ടുണ്ട് ഇതിൽ. അപ്പം അങ്ങനെ 2 ജാറും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൈൻ പ്രിപ്പറേഷനുള്ള റെഡിയായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടച്ചു വെക്കുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡെയിലി നമ്മളൊരു ഒരേ സമയം കഴിവതും നമ്മളൊരു നിശ്ചിത സമയത്ത് ഇത് തുറന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. ഫുൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു തവിയോ അല്ലെങ്കിൽ ഒരു തടിയുടെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം തിരിച്ച് പിന്നെയും ഇത് അടച്ചു വെക്കുക. എന്നിട്ട് അങ്ങനെ നമ്മളുടെ ഒരു 20 ഡേയ്സ് ചെയ്യുക. അപ്പോൾ ഇനി ഡെയിലി നമുക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കുകളോ ഉണ്ടെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റില്ല, ആൾട്ടർനേറ്റീവ് ആയിട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് കൂടുതലും വൈൻ്റെ ഒരു വീര്യം കൂടുകയും അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ്റെ പ്രോസസ്സിങ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അവസാനം നമുക്ക് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നതിന് മുമ്പ് 20 ഡേയ്സ് ആകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫുൾ അരിച്ചു മാറ്റുക. ആ ക്രാൻബെറിയുടെ ആ ഒരു ഫ്രൂട്ടിൻ്റെ സംഭവം ഫുൾ നമ്മൾ അരിച്ചു മാറ്റുന്നു. നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടും, എന്താ ആ ഒരു ലിക്വിഡ് കിട്ടും. അതാണ് നമുക്ക് ശരിക്കുള്ള വൈൻ. അത് 21 ഡേയ്സ് മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം നാട്ടിൽ നമുക്ക് ഇന്ത്യയിൽ എനിക്ക് അറിയത്തില്ല ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ കിട്ടുന്നുണ്ടോ എന്ന്. ഇത് ഇൻ കേസ് ഇത് നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ എന്തായാലും മൾബറി അവിടെ അവൈലബിൾ ആണ്, പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. അപ്പം മൾബറി വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാക്ക് ബെറി കിട്ടും. അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്യുക, വളരെ ഹെൽത്തിയാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്.